ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയുടെ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനുമായിട്ടാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസി വരുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലാണ്. ഇന്ത്യൻ ആർമിയുടെ കർണാടക ആൻഡ് കേരള സബ് റീജിയൻസിലുള്ള അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്റ്റേഷൻസിൽ വരുന്ന MTS എന്ന തസ്തികയിലേക്കുള്ള ഒഴിവുകളാണ്. MTS എന്ന് വെച്ചാൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ലാസ്റ്റ് ഗ്രേഡ് സ്റ്റാഫിന് തുല്യമായ തസ്തികകളാണ് MTS എന്ന് പറയുന്നത്. ഈ ഒരു തസ്തികയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, SSLC യോഗ്യത ഉള്ള ഒരു വ്യക്തിക്ക് പോലും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു തസ്തികയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് എടുത്തു പറയുകയാണെങ്കിൽ, ഇതൊരു സ്ഥിര നിയമനമാണ്, പെർമനൻറ്റ് പൊസിഷനാണ്. അതായത് അഗ്നിവീർ സ്കീമിലല്ല നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. കംപ്ലീറ്റ് മിലിറ്ററിയുടെ എല്ലാ ആനുകൂല്യങ്ങളും കാര്യങ്ങളും ലഭിച്ച് നിങ്ങളുടെ ആ ഒരു പീരീഡ്, കംപ്ലീറ്റ് സർവീസ് പീരീഡ് സെർവ് ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് പെൻഷൻ മുതലായ എല്ലാ ആനുകൂല്യങ്ങളും ഈ ഒരു തസ്തികയിലേക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു അട്രാക്ഷൻ എന്താണെന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിലുള്ള കൊച്ചി ഹെഡ് ക്വാർട്ടേഴ്സ് സ്റ്റേഷനിലും MTSൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അതിനു മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് തന്നെ അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ വേക്കൻസി എന്താ, എത്രയാണ്, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഏറ്റവും ആദ്യം വരുന്ന ഒരു തസ്തിക എന്താണെന്ന് വെച്ചാൽ സ്റ്റെനോ 2 ആണ്. അതായത് സ്റ്റെനോഗ്രാഫറാണ് വരുന്നത്. അതിൻ്റെ ഒരു സാലറി സ്കെയില് വരുന്നത് 25,500 to 81,100. ഹെഡ് ക്വാർട്ടേഴ്സ്, അവരുടെ യൂണിറ്റ് വരുന്നത് കർണാടക ആൻഡ് കേരള ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. പക്ഷെ വേക്കൻസി ഉള്ളത് ബാംഗ്ലൂരിലാണ്. ഒരു വേക്കൻസിയാണ്, അത് ജനറലിനുള്ളതാണ്. അടുത്ത വേക്കൻസി MTS മെസ്സഞ്ചറിന് വരുന്ന ഒരു വേക്കൻസിയാണ്. 18,000 to 56,900 ആണ് അതിൻ്റെ ഒരു സ്കെയിൽ വരുന്നത്. കർണാടക ആൻഡ് കേരള റീജിയനിലാണ് വേക്കൻസി വരുന്നത്. അതിൽ നിങ്ങളുടെ വേക്കൻസി, ഈ ഒരു വേക്കൻസികൾ വന്നിട്ടുള്ളത് ബാംഗ്ലൂരിലാണ്. അതിന് ജനറലിന് 2 വേക്കൻസിയും OBCക്ക് 1 വേക്കൻസിയും റിസർവ്ഡ് ആണ്. അടുത്ത വേക്കൻസിയാണ് നമ്മളുടെ കൊച്ചിയിലുള്ള വേക്കൻസി, MTS മെസ്സഞ്ചർ എന്നുള്ളതാണ്. അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് 18,000 to 56,900 ആണ്. കൊച്ചി ഹെഡ് ക്വാർട്ടേഴ്സ് സ്റ്റേഷനിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അത് ഒരു വേക്കൻസിയാണ്. അടുത്ത വേക്കൻസി നമുക്ക് നോക്കാം, MTS ഡാഫ്ട്രി എന്നുള്ളതാണ്. അത് കർണാടക ആൻഡ് കേരള യൂണിറ്റിലെ ബാംഗ്ലൂർ റീജിയനിലാണ് വേക്കൻസി ഉള്ളത്. അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് 18,000 to 56,900 എന്നുള്ളതാണ്. അടുത്തൊരു തസ്തിക MTS സഫൈവാല എന്നുള്ളതാണ്. സെയിം സ്കെയിലാണ്, 18,000 to 56,900 ആണ്. ബാംഗ്ലൂരിലാണ് വേക്കൻസി. അത് ഒരു വേക്കൻസിയാണ്, അത് ജനറലിനുള്ളതാണ്. അടുത്തത്, നിങ്ങൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. പകരം നിങ്ങൾ ഓഫ്ലൈൻ വഴി, തപാൽ വഴി, ഓർഡിനറി പോസ്റ്റ് വഴിയാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത്. അവിടെ അവർ അപേക്ഷ സ്വീകരിക്കുന്ന ഒരു അവസാന തീയതി എന്ന് പറയുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് 21 ദിവസത്തിനുള്ളിലാണ്. അതായത് ഏകദേശം ഒരു സെപ്റ്റംബർ 15 തന്നെ നിങ്ങളുടെ അപേക്ഷ അവിടെ എത്തിയാൽ മാത്രമേ അവർ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുക എന്ന് വെച്ചാൽ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് വെച്ചാൽ അതിൻ്റെ മാതൃക അവർ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ നിങ്ങളൊരു A4 സ്പ്രേ പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത്, ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായി ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്നതാണ്. അതുവഴി ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കി ഇതേ ഒരു ഫോർമാറ്റിൽ നിങ്ങളൊരു A4 സൈസിൽ പ്രിൻ്റ് ചെയ്ത് മാനുവലി എഴുതി ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. അടുത്തത് നമുക്കതിൻ്റെ പ്രായപരിധി മുതലായ കാര്യങ്ങൾ നോക്കാം. ജനറലിൻ്റെ പ്രായപരിധി വരുന്നത് 18 മുതൽ 25 വരെയാണ്. സ്റ്റെനോഗ്രേഡിന് നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 പാസ്സാണ്. അതായത് നിങ്ങൾ 12th പാസ്സായിരിക്കണം. അതിനുശേഷം നിങ്ങൾക്കൊരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും. സ്കിൽ ടെസ്റ്റിന് അവർ നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഒരു 10 മിനിറ്റ്സിൻ്റെ ഡിക്റ്റേഷൻ ഉണ്ടാകും. അതേപോലെ 80 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾക്ക് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പീഡ് ഉണ്ടാവണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ OBC കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് MTS മെസ്സഞ്ചറിൻ്റെ യോഗ്യതകൾ എന്താണെന്ന് നോക്കാം. MTS മെസ്സഞ്ചറിൻ്റെ യോഗ്യത എന്താണെന്ന് വെച്ചാൽ, പ്രായത്തിൻ്റെ യോഗ്യത വരുന്നത് 18 മുതൽ 25 വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ SSLC യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.
പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ അത് അഭികാമ്യം, ഡിസൈറബിൾ എന്നവർ എടുത്തു പറയുന്നുണ്ട്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത വേക്കൻസി MTS ഡാഫ്ട്രി എന്നുള്ളതാണ്. അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത SSLC പാസ്സാണ്. സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അഭികാമ്യം എന്നവർ പറയുന്നുണ്ട്. അടുത്തൊരു വേക്കൻസി MTS സഫായിവാല എന്നുള്ളതാണ്. അതിൻ്റെയും വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് SSLC പാസ്സാണ്. സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ അത് അഭികാമ്യം, ഡിസൈറബിൾ എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ പ്രവൃത്തി പരിചയം ഇല്ലെങ്കിൽ പോലും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത്, നിങ്ങൾ ഈ ഒരു തസ്തികയിലേക്ക് ഓർഡിനറി പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇതേ ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ള മാതൃക അതേപോലെ പ്രിൻ്റ് ചെയ്തെടുത്ത് ഒരു A4 പേപ്പറിൽ മാനുവലി പ്രിൻ്റ് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എഴുതുക. അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിന് രണ്ട് കാർഡ് വരുന്നുണ്ട്. ഒന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമും വരുന്നുണ്ട്, ഒന്ന് അക്നോളജ്മെൻറ്റ് കാർഡും വരുന്നുണ്ട്. ഇതിൽ രണ്ടിലും നിങ്ങളുടെ ഫോട്ടോ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഫോട്ടോ ഒരു ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കേണ്ടതാണ്. അതായത് അതിൽ പകുതി സിഗ്നേച്ചർ നിങ്ങളുടെ ഫോട്ടോയിലും പകുതി സിഗ്നേച്ചർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിലും വരുന്ന രീതിയിൽ ഒരു ഗസറ്റഡ് ഓഫീസർ നിങ്ങളുടെ ഈ ഒരു അപേക്ഷ, നിങ്ങളുടെ ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യേണ്ടതാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂട്ടത്തിൽ തന്നെ വെക്കേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതിലൊന്നെന്ന് വെച്ചാൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് തന്നെ മതി ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ടും. പിന്നെ നിങ്ങൾക്ക് സ്റ്റെനോ പോലുള്ള എന്തെങ്കിലും തസ്തികയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ വേണം, അതേപോലെ ജാതി സംവരണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വെക്കുക. അതുകൂടാതെ രണ്ട് സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് വെക്കുക. 28x12 cm വരുന്ന സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് വെക്കുക. അതിൽ രണ്ടിലും 25 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചു വെക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ റിട്ടേൺ ടെസ്റ്റിനുള്ള നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റിന് വരാനുള്ള അതിൻ്റെ ഹോൾ ടിക്കറ്റ് മുതലായ കാര്യങ്ങൾ ഇത് ഈ ഒരു രീതിയിലായിരിക്കും അവർ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അതിനാണ് ഈ ഒരു സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് വെക്കാൻ പറയുന്നത്. അടുത്തത് നമുക്ക് റിട്ടേൺ ടെസ്റ്റിനെ കുറിച്ച് നോക്കാം. ഞാൻ പറഞ്ഞു ഈ ഒരു തസ്തികയിലേക്ക് റിട്ടേൺ ടെസ്റ്റ് വരുന്നതാണ്. 150 മാർക്കിനുള്ള 150 ചോദ്യങ്ങളുണ്ടാകും. അതിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 25 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാകും. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 25 മാർക്കിൻ്റെ ചോദ്യമുണ്ടാകും. ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 50 മാർക്കിൻ്റെ ചോദ്യം. ജനറൽ അവയർനെസ്സിൽ നിന്ന് 50 മാർക്കിൻ്റെ ചോദ്യവും ഉണ്ടാകും. അതിനുശേഷം സ്റ്റെനോ പോലുള്ള തസ്തികയിലേക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും. നിങ്ങളുടെ ഒരു ടൈപ്പിംഗ് സ്പീഡ് മുതലായ കാര്യങ്ങൾ അവർ ഈ ഒരു സ്കിൽ ടെസ്റ്റിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അടുത്തത് വരുന്നത്, നിങ്ങൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഓർഡിനറി പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു. ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എല്ലാം സഹിതം വലിയൊരു A4 പോകുന്ന ഒരു എൻവലപ്പ് നിങ്ങൾ എടുക്കുക. അതിന് മുകളിൽ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ഏത് തസ്തികയിലേക്കാണോ അപേക്ഷിക്കുന്നത്, പിന്നെ നിങ്ങളുടെ ഏതാണോ കാറ്റഗറി വരുന്നത് അത് ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ അവിടെ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ എന്നവർ എടുത്തു പറയുന്നുണ്ട്. പിന്നെ ഒരു റിട്ടേൺ ടെസ്റ്റിന് നിങ്ങൾ അവിടെ വരുന്നതിനായി അവർ ഒരു രീതിയിലുള്ള TA യും DA യും പ്രൊവൈഡ് ചെയ്യുന്നതല്ല. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഓർഡിനറി പോസ്റ്റ് വഴി അപേക്ഷിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അയക്കരുത് എന്നവർ എടുത്തു പറയുന്നുണ്ട്. ജസ്റ്റ് സെൽഫ് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ്സ് മാത്രം നിങ്ങൾ ഇതിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അടുത്തത് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റാണ്. ഇത് നിങ്ങളൊരു A4 സൈസിൽ പ്രിൻ്റ് ചെയ്ത് എടുത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫോട്ടോ കാര്യങ്ങൾ വെച്ച് വേണം ഈ ഒരു അപേക്ഷ അയക്കേണ്ടത്. അപേക്ഷ അയക്കേണ്ട വിലാസം വരുന്നത് ഓഫീസർ കമാൻഡിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് HQ കർണാടക ആൻഡ് കേരള സബ് ഏരിയ CUBBON റോഡ് ബാംഗ്ലൂർ. പിൻകോഡ് വരുന്നത് 56001 ആണ്, കർണാടകയാണ്. ഓർഡിനറി പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ ഏകദേശം സെപ്റ്റംബർ 15 അവിടെ എത്തണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.